ബട്ടർഫ്ലൈസ് അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. നമസ്കാരം എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും, ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥ ഒരു റഷ്യൻ നാടോടി കഥയാണ്. കഥയുടെ പേര് വോൾഗയും വസൂസയും. വോൾഗ നദിയും വസൂസ നദിയും വളരെ കാലമായി അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഒരു ദിവസം രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് സംസാരിച്ച് വലിയ അടിയായി. തങ്ങളിൽ ആരാണ് ബുദ്ധിമതി, ആരാണ് ശക്ത, ആരാണ് ആദരണീയ എന്നൊക്കെ പറഞ്ഞാണ് അവർ വഴക്കിട്ടത്. ചെറുതായി തുടങ്ങിയ അടി ക്രമേണ രൂക്ഷമായി. ഇക്കാര്യത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. എന്തു വന്നാലും നിങ്ങളെക്കാൾ ഒരു പടി മുന്നിലാണ് എന്റെ സ്ഥാനം, ഒഴുക്കിനിടയിൽ വസൂസ പറഞ്ഞു. അങ്ങനെ തിരിച്ച് വോൾഗയും പറഞ്ഞു. ഇരുവരും തരുമ്പും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ വന്നപ്പോൾ വസൂസ ഒരു കാര്യം പറഞ്ഞു. നമുക്ക് നാവ് കൊണ്ട് മികവ് കാട്ടേണ്ട, പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കാം. അപ്പോൾ തർക്കത്തിന്റെ ആവശ്യമില്ലല്ലോ. അതെങ്ങനെ? വോൾഗ ചോദിച്ചു. പറയാം, നമ്മളിപ്പോൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ നന്നായി ഇരുട്ടിയല്ലോ. പുലർച്ചെ ആദ്യം ഉണർന്ന് അതിവേഗം ഒഴുകി കാസ്പിയൻ കടലിൽ ആദ്യം ചെന്ന് പതിക്കുന്നത് ആരാണോ അവരാണ് ഏറ്റവും ബുദ്ധിമതിയും ശക്തിയും ആദരണീയയും. സമ്മതിച്ചോ? വസൂസ വിശദീകരിച്ചു. ശരി, അങ്ങനെ ആവട്ടെ. അതൊരു നല്ല നിർദ്ദേശമാണെന്ന് തോന്നിയതിനാൽ വോൾഗ അതിന് സമ്മതിച്ചു. എങ്കിൽ ശുഭരാത്രി, വസൂസ പറഞ്ഞു. ശുഭരാത്രി. വോൾഗയും ഉറങ്ങാൻ കിടന്നു. ക്ഷീണം മൂലം ഇരുവരും വളരെ വേഗം ഉറങ്ങിപ്പോയി. മത്സരത്തിൽ വിജയിക്കുന്നത് താനാവും എന്ന് രണ്ടുപേരും ഒരുപോലെ സ്വപ്നം കണ്ടു. അന്ന് ആദ്യം ഉറക്കമുണർന്നത് വസൂസ നദിയാണ്. നേരം പുലരാൻ ഇനിയും എത്രയോ സമയം ബാക്കിയുണ്ട്. വോൾഗ കൂർക്കമലിച്ചുറങ്ങുന്നത് കണ്ടപ്പോൾ വിജയൻ തന്റെ പക്ഷത്ത് തന്നെ എന്ന് ഉറപ്പിച്ച് വസൂസ നദി മുന്നോട്ടൊഴുകാൻ തുടങ്ങി. പക്ഷേ സ്ഥിരം വഴിയിലൂടെ അല്ല അന്ന് വസൂസ ഒഴുകിയത്. ഏറ്റവും എളുപ്പത്തിൽ കാസ്പിയൻ കടലിൽ എത്തിച്ചേരാൻ പറ്റുന്ന വിധത്തിൽ നേരെ ഒരു പോക്കായിരുന്നു. തടം തകർത്ത് താഴ്ന്ന പ്രദേശങ്ങളിലൂടെ കുത്തി ഒലിച്ച് പതഞ്ഞുയർന്ന് വസൂസ ഒഴുകി. സ്ഥിരമുള്ള പാതകളൊക്കെ ഉപേക്ഷിച്ച് കടലിലേക്ക് എളുപ്പവഴി കണ്ടെത്തി അത് ഒഴുക്കു തുടർന്നുകൊണ്ടേയിരുന്നു. വിജയമെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ വസൂസയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കുറേ നേരം കരുത്തോടെ ഒഴുകിയ വസൂസയ്ക്ക് പക്ഷേ ചെറിയ ക്ഷീണം അനുഭവപ്പെട്ടു. എങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ വസൂസ ഒഴുകിക്കൊണ്ടേയിരുന്നു. നേരം പരപര വെളുത്തപ്പോഴാണ് വോൾഗ ഞെട്ടിയുണർന്നത്. കണ്ണു തുറന്നതും മത്സരത്തെക്കുറിച്ച് വോൾഗയ്ക്ക് ഓർമ്മ വന്നു. അടുത്തെങ്ങും വസൂസയുടെ പൊടി പോലും കാണാതിരുന്നപ്പോൾ വോൾഗയ്ക്ക് മനസ്സിലായി. എങ്കിലും വോൾഗ എന്ത് ചെയ്തെന്നോ, നിരാശപ്പെടാതെ ഒഴുകിത്തുടങ്ങി. വസൂസയുടേതുപോലെ യാതൊരു ആവേശവും വോൾഗ കാട്ടിയില്ല. തന്റെ പ്രസരിപ്പോടെ ശാന്തമായ ഒരു ഒഴുക്കായിരുന്നു അത്. നേർവഴിയിലൂടെ മാത്രം നദി തെളിഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. സുപ്സോവ് എന്നൊരു പ്രദേശത്തെത്തിയതും വോൾഗ വസൂസയെ കണ്ടു. നേരം വെളുക്ക് മുൻപ് ഉറക്കമുണർന്ന് തന്നെ കബളിപ്പിച്ച വസൂസയ്ക്ക് നേരെ ഒരു ദേശിച്ച് ഒരു നോട്ടം എറിയാൻ വോൾഗ മറന്നില്ല. വോൾഗയുടെ നോട്ടം കണ്ടതും വസൂസ ഭയന്നു പോയി. മുൻപത്തെ ആവേശമെല്ലാം നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒഴുകിക്കൊണ്ടിരുന്ന വസൂസയെ വോൾഗാനായാസം മറികടക്കുകയും ചെയ്തു. ഉടനെ തന്നെ പരാജയം സമ്മതിച്ചുകൊണ്ട് വസൂസ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. നമ്മളിൽ ബുദ്ധിമതിയും ശക്തിയും ആദരണീയയും ആരാണെന്നതിൽ ഇനി എനിക്ക് ഒരു സംശയവുമില്ല. എന്നെ ഒരു കുഞ്ഞനുജത്തിയായി കാണണം. ഇനി എനിക്ക് കടലിലോളം ഒഴുകാനുള്ള ഒരു കരുത്തു പോലുമില്ല. ദയവ് ചെയ്ത് എന്നെ ആ കൈകളാൽ താങ്ങിയെടുത്ത് കടലിലെത്തിച്ചാലും. വോൾഗയ്ക്ക് വസൂസയോട് സഹതാപം തോന്നി. അങ്ങനെ വസൂസയെയും താങ്ങി വോൾഗ ഒഴുകി കടലിൽ ചെന്ന് ചേർന്നു. അന്നു മുതൽ വസന്തകാലങ്ങളിൽ വസൂസ വോൾഗയേക്കാൾ മുൻപേ ഉണരുകയും വോൾഗയെ നിദ്രയിൽ നിന്ന് വിളിച്ചുണർത്തുകയും പതിവായി. ഇന്നത്തെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയ കഥയുമായി കാണാം. എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ തൽക്കാലം വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം ഗീതു. ബട്ടർഫ്ലൈസ് അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.